കാട് കയറിയവരും മല കീഴടക്കിയവരും ക്വാറികൾ ഉണ്ടാക്കിയവരും എല്ലാവരും വിചാരിച്ചു പ്രകൃതി നമ്മളെ ചതിക്കില്ല എന്ന് ദേവാൻ ഭാവയദാനേ നയോദേവഭാവയന്തുവഹ പരസ്പരം ഭാവയന്ദ ശ്രേയ പരമവാക്യാ പ്രകൃതിദേവതയെ പ്രകൃതി ദൈവത്തെ പ്രകൃതിയെ നിരന്തരം സംരക്ഷിച്ചു കൊണ്ടേ വരിക ആ പ്രകൃതി നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും പരസ്പരം ഭാവയെന്ത എന്നിട്ട് ശ്രേയ പരമവാക്യാ പരമമായ ശ്രേയസ്സിലൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഇന്ന് വരെ കേൾക്കാത്ത ഈ മലയിടിച്ചിലും വെള്ളപ്പൊക്കവുമെല്ലാം നമ്മളിന്ന് പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞാൽ പോലും ചിലപ്പോൾ വർഗീയവാദിയാവും ഒരാളെ എഴുതി ഇത്രയുമധികം കാടും മലയും നശിപ്പിച്ച അതിൻ്റെ പരിണതബലം അനുഭവിച്ച അതിനു കൂട്ടുനിന്ന അതിനെ എതിർക്കാതിരുന്ന അതിനെ സംരക്ഷിച്ചവർക്ക് ദുഃഖം വരുമ്പോൾ എനിക്ക് ഒരു ദുഃഖവും തോന്നണില്ല എന്ന് അതിന് ചുവട്ടിൽ ഒരു ഷഫീഖ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷവാദി എഴുതി നിനക്ക് ദുഃഖം വരാതിരിക്കാൻ കാരണം നീ സംഖ്യയായതുകൊണ്ടാണെന്ന് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് പറയുമ്പോൾ അതിപ്പോഴാണോടാ പറയേണ്ടത് ഇപ്പം സഹായിക്കുകയല്ലേടാ വേണ്ടത് കർട്ടൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ഇതൊക്കെ പറയാം എന്ന് പറയുന്നവരുണ്ട് എന്നാലും ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരാളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഇത് ഈ ഫോട്ടോയിൽ കാണുന്നത് കുറച്ച് പ്രായമായ ആളാണ് അദ്ദേഹം പറഞ്ഞ വരി ഞാൻ വായിക്കാം വേണമെങ്കിൽ എടുക്കുക ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ ഞാൻ അതേപോലെ അങ്ങോട്ട് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ആരിത് ചെയ്തു എന്നുള്ളത് വെറുതെ ചിന്തിക്കുക ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിലോ എന്തിൻ്റെക്കോ പേരിലോ എന്താണ് ആരാണ് ചെയ്തത് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മാത്രം അന്ന് ഞാനും നിങ്ങളും ജീവനോടെ ഇവിടെ ഉണ്ടായിരിക്കും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും മാധവ ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞത് മാധവ ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞത് ഒരിക്കൽ അവർ മാധവ ഗാഡ്ഗിലിനെ പരിഹസിച്ചു ഇപ്പോഴും പരിഹസിക്കുന്നവരുണ്ട് ഇന്ന് കാലം പറയുന്നു ഗാഡ്ഗിലായിരുന്നു ശരി ഗാഡ്ഗിലായിരുന്നു ശരി എന്ന് കാലം പറയുന്നു മനസ്സിലാക്കാൻ സാധിക്കട്ടെ വൈകിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല വളരെയധികം വൈകിയിരിക്കുന്നു ഒത്തിരി അധികം നഷ്ടങ്ങൾ ഇത് എല്ലാ ആഗസ്റ്റ് മാസത്തിലും വരുന്നത് ഒരു ഭയം എല്ലാവരുടെയും മനസ്സിൽ ഏതായാലും വികസനം വാഴും വർഗീയത താഴും അല്ലെങ്കിൽ വീഴും ഏതാണാവോ വീഴുന്നത് ഏതാണാവോ വാഴുന്നത് അറിയാൻ സാധിക്കട്ടെ പ്രണാമം